ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബി ദ ചേഞ്ച് ബൈ രേഷ്രാജ്. ആരും തന്നെ ഞാൻ വലിയൊരു സോറി പറയുകയാണ്, എന്നെ ചീത്ത പറയരുത്. നമ്മളൊരു 4 ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട്, അത് കാരണം വെച്ചാൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ ഞാൻ വെയിങ് മെഷീനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ വെയിങ് മെഷീനാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ കെട്ടി വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് റിസ്ക്കാണ്, സ്പെഷ്യലി മഴയാണ്. അതുകൊണ്ട് പിന്നെ ആണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് അപ്ഡേഷൻ ഇല്ലാതെ വീഡിയോ കാണുന്നത് നിങ്ങൾക്കൊരു മടുപ്പാവുമല്ലോ. എന്തായാലും നമ്മുടെ വെയിറ്റ് ലോസ് ജേണി നമ്മൾ ഇന്ന് മുതൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ആസ് യൂഷ്വൽ ഡേ 4 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഞാൻ ഇന്ന് രാവിലെ വെയിറ്റ് നോക്കി, ഞാൻ വിളിച്ചു ഈശ്വര കൂടി പോവോ അവിടുന്ന്. കാരണം അമ്മ ഫുഡൊന്നും കഴിക്കാതെ തന്നെ രാത്രി പട്ടിണി എടുക്കാൻ വിടില്ല, സോറി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു പോകാനായി സൺഡേ പോവാണ്, ഇപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അതിൻ്റെ കുറച്ച് തിരക്കുകളായിപ്പോയി. അപ്പോൾ എന്തായാലും വർക്കൗട്ട് ഇനി 2-3 ദിവസത്തേക്ക് ഞാൻ നിർത്തി വെക്കാണ്. എന്തായാലും പോകാനായല്ലോ. കാലിൻ്റെ അപ്ഡേഷൻ ഞാൻ പറയാം. ഇന്നലെ പോയി ഡോക്ടർ കാണിച്ചു, ഓർത്തനെ കാണിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഒരു 2-3 മന്ത്സ് വരെ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ മടമ്പ് മറിഞ്ഞതാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. അതിപ്പോൾ അത് ഒന്ന് തെന്നിപ്പോയതാണ്. ആങ്കിളിന് പ്രശ്നമൊന്നുമില്ല, എക്സ്റേയിൽ പ്രശ്നമൊന്നുമില്ല, താങ്ക് ഗോഡ്. അപ്പോൾ മരുന്ന് തന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഫിസിയോതെറാപ്പി പോലെയുള്ള കുറച്ച് വർക്കൗട്ടാണ് യൂട്യൂബിൽ നോക്കിയാൽ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ കാര്യങ്ങളൊക്കെ പുള്ളി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹെവി വർക്കൗട്ട് എന്നോട് ചെയ്യേണ്ടാ പറഞ്ഞു. അതായത് നമ്മൾ ജമ്പിംഗ് ജാക്സും കാർഡിയോ പോലത്തുള്ള കുറച്ച് ഹൈ ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, നമ്മളെ ഹൈ നീസ്, നമ്മൾ ഓടിയിട്ട് ചെയ്യുന്നത് എന്താണോ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കത് എന്തായാലും 20th ഞാൻ അവിടെ എത്തും. 29th അല്ലെങ്കിൽ 30th മുതൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വർക്കൗട്ടൊക്കെ നമുക്ക് ചെയ്യണം. എന്തായാലും സ്കൂൾ വർക്ക് തന്നെ മുന്നേ കുറച്ചൊന്ന് ഫിറ്റാവണം. അത് പ്രോമിസ് ചെയ്തിട്ടാണ് ഞാൻ അവിടുന്ന് വന്നത് കേട്ടോ. ടീച്ചേഴ്സിൻ്റെ മുന്നിലൊക്കെ ഇല്ലെങ്കിൽ നാണക്കേടാണ്. എന്തായാലും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കോൺഫിഡൻസ് കൈവിടരുത്. നിങ്ങളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇന്ന് മുതൽ പക്ക കൃത്യം വീഡിയോസ് ഉണ്ടാവും. അതിന് ഒരു ഡിലേ ഉണ്ടാവില്ല, എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഫോൾട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഞാൻ ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ഷോപ്പിങ്ങിന് പോകുമ്പം കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് തരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേ 4 വെയിറ്റ് അപ്ഡേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു 87 ആയി കാണുന്നു, പക്ഷേ ഇല്ല കേട്ടോ. നമുക്ക് 84.70 ആണ് ഇന്നത്തെ വെയിറ്റ്. അതിനുശേഷം രാവിലത്തെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ഇളം ചൂട് വെള്ളമാണ്. എനിക്ക് ഗുളികയും കൂടെ ഫുഡിന് മുന്നേ കഴിക്കാനുള്ളതുകൊണ്ട് ഈ ഇളം ചൂട് വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ 2-3 തരത്തിലുണ്ട്. പിന്നെ 20 ഡേയ്സിൻ്റെ ഒരു ഗുളികയും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്തോ മുറിച്ചിട്ടാണ് കൈയുടെ നെയിൽസിനൊക്കെ കറിയായത്. അതിനിപ്പോൾ എങ്ങനെ മാറ്റം എനിക്കറിയില്ല. ഇനിയിപ്പോൾ അത് യൂട്യൂബ് നോക്കിയിട്ട് പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടും ചേരുവാറാണ്. എനിക്കും കുഞ്ഞുമോനും കൂടി ഉള്ളതാണ്. ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിക്കുക. പിന്നെ അതിനുശേഷം ഞാൻ ഷോപ്പിങ്ങിന് പോയി. വരുമ്പോഴത്തേക്ക് 2 മണിയായി. എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് മീൻകറി സാമ്പാറുണ്ടായിരുന്നു, കുറച്ച് ഒരു പപ്പടം മോനാണ്. പിന്നെ 2 ഫിഷ് ഫ്രൈ എടുത്തിട്ടുണ്ടായിരുന്നു. വൈകിട്ട് വീണ്ടും പുറത്ത് കൊണ്ടു വന്ന് മോന് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കാനുണ്ടായിരുന്നു. പിന്നെ പാക്കിംഗ് ഒക്കെ കുറച്ച് വർഷമായിട്ട് തുടങ്ങി. എൻ്റെ സ്കൂളിൽ പോകേണ്ട ഫുള്ള് ചുരിദാർ സെറ്റാണ് കേട്ടോ അത് സ്കൂളിലേക്ക് ഇടാനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനുശേഷം ഞാനൊരു പഴയ ചുരിദാർ ലാസ്റ്റ് ഇയറിൽ വാങ്ങിയ ചുരിദാറാണ് ഒന്ന് ചുമ്മാ ഇട്ട് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളം നന്നായിട്ട് വയർ ചാടിയിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. പിന്നെ ഞാൻ വൈകിട്ട് പോകുമ്പോൾ സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചെറിയ ചിക്കൻ സാൻഡ്വിച്ചാണ്, അതിൻ്റെ ഉള്ളിൽ അധികം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ഡേ ഞാൻ അവസാനിപ്പിച്ചു. പുതിയൊരു വീഡിയോ നമുക്ക് നാളെ കാണാം കേട്ടോ. ബൈ ബൈ.